വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെ കടന്നു വന്ന് കേരള രാഷ്ട്രീയത്തിൽ സ്വന്തമായി വ്യക്തിമുദ്ര പതിപ്പിച്ച വ്യക്തിയാണ് ശ്രീ വി കെ വിക്രമൻ സർ. 2017 സ്വന്തമായി NLP എന്ന രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുകയും 8 വർഷങ്ങൾക്ക് ശേഷം ദേശീയ പാർട്ടിയായ ഹിന്ദുസ്ഥാനി അവമോർച്ച സെക്യുലറിൽ ലയിക്കുകയും നിലവിൽ ഹിന്ദുസ്ഥാനി അവമോർച്ചയുടെ സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റുമായ ശ്രീ വി കെ വിക്രമൻ സാറിന് നമുക്ക് സ്വാഗതം ചെയ്യാം. നമസ്കാരം. നമസ്കാരം. അപ്പൊ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെയാണല്ലോ രാഷ്ട്രീയത്തിലേക്കുള്ള തുടക്കം. അപ്പൊ സാറിന്റെ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ നിന്ന് കടന്നു വന്നിട്ടുള്ള സാറിന്റെ തുടക്കകാലം ഒന്ന് വിശദീകരിക്കാമോ? ഞാൻ ABBP-യിൽ കൂടിയാണ് രാഷ്ട്രീയത്തിലേക്ക് വരുന്നത്. ഞങ്ങളുടെ നാട്ടിലുള്ള CNN ന്യൂസ് സ്കൂളിൽ വെച്ചാണ് തുടങ്ങുന്നത്. അത് കഴിഞ്ഞ് തൃശ്ശൂർ കേരളോർമ കോളേജിലെ രാഷ്ട്രീയത്തിൽ, അന്ന് രാഷ്ട്രീയം കൊടികുത്തി വാഴുന്ന കാലമാണ് 75, രാജ്യം പതുക്കെ സോണനുബന്ധിച്ച് എന്നും സമരമാണ്. ആ സമരത്തിൽ കൂടി വളർന്നു വന്ന് CNM സ്കൂളിൽ കഴിഞ്ഞ് കേരളോർമ കോളേജ് കഴിഞ്ഞ് BJP-യിൽ കൂടിയാണ് പൂർണ്ണമായും 35 വർഷക്കാലം BJP-യിൽ പ്രവർത്തിച്ചു. 35 വർഷക്കാലം. ഓക്കെ. അപ്പോൾ NLP എന്ന പാർട്ടി സാറാണോ രൂപീകരിച്ചത്? അതെ. അപ്പോൾ NLP പാർട്ടി രൂപീകരിക്കാനുണ്ടായ സാഹചര്യം എന്താണ്? അതായത് കേരളത്തിൽ 140 നിയോജക മണ്ഡലങ്ങളുണ്ട്. ആ 140 നിയോജക മണ്ഡലം കഴിഞ്ഞ് അധികാരത്തിൽ വരുമ്പോൾ 140 MLA അധികാരത്തിൽ വന്നാലും അതിൽ പിന്നാക്ക പരമ്പരാഗത തൊഴിലാളി വിഭാഗത്തിൻ്റെ ഒരാൾ പോലും അവിടെ ഉണ്ടാകുന്നില്ല. നമ്മളങ്ങനെ ചിന്തിക്കാൻ തുടങ്ങിയപ്പോൾ അധികാരത്തിൽ പണമുള്ളവനും ഇത്തിരി പോക്കിരികളും മാത്രമാണ് MLA കയറി വരുന്നത്. അപ്പോൾ സാധാരണക്കാർക്ക് അധികാരം എത്തേണ്ടത് നമ്മുടെ ആവശ്യമാണ് എന്ന് തോന്നലുണ്ടായി. ആ തോന്നലിൽ നിന്ന് പിന്നാക്കക്കാരെയും അധികൃതരെയും ഉന്നമനം ലക്ഷ്യം വെച്ചുകൊണ്ടാണ് NLP എന്ന രാഷ്ട്രീയ പാർട്ടി നമ്മൾ രൂപീകരിക്കാനായുള്ള സാഹചര്യം ഉണ്ടായത്. ഇത് സ്വന്തമായി തനിയെ എടുത്ത തീരുമാനമാണ് NLP പാർട്ടി എന്നൊരു സംഭവം ഉണ്ടാക്കാൻ? അല്ല, ഞങ്ങളുടെ കുറച്ച് പേര് തിരുവനന്തപുരത്തുള്ള ശ്രീ മുരുകപ്പൻ ആചാരി, അതുപോലെ കണ്ണൂരുള്ള പവിത്രൻ ഗുരുക്കുളോട്ട്, കോഴിക്കോടുള്ള മോഹനൻ, തൃശ്ശൂരിലുള്ള പിന്നെ ഞങ്ങളുടെ കുറച്ച് ആളുകൾക്കും കൂടി പലവട്ടം ആലോചിച്ചു. നമ്മളിങ്ങനെ ഒരു ഇത്രയധികം രാഷ്ട്രീയ പാർട്ടി കേരളത്തിലുള്ളപ്പോൾ പുതിയൊരു രാഷ്ട്രീയ പാർട്ടിക്ക് ഒരു രൂപീകരിക്കുമ്പോൾ അതിനുള്ള സ്കോപ്പ് കേരളത്തിലുണ്ടോ? എന്നാൽ 84% വരുന്ന പിന്നാക്ക ദളിത് വിഭാഗങ്ങളെ അധികാരത്തിൻ്റെ ശീതളശാലയിൽ എത്തിക്കുവാൻ ഞങ്ങൾക്ക് കഴിയുമെങ്കിൽ അതൊരു വലിയ കാര്യമാകുമല്ലോ എന്ന ധാരണയിൽ കൂടിയാണ് ഞങ്ങൾ അതിനുവേണ്ടി ശ്രമിക്കുകയും 8 വർഷക്കാലം അത് പ്രവർത്തിച്ച് നല്ല രീതിയിൽ 140 മണ്ഡലങ്ങളും കമ്മിറ്റി ഉണ്ടാക്കുകയും 14 ജില്ലകളും കമ്മിറ്റി ഉണ്ടാക്കിയപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി ഇനി അധികാരവും പണവും ഉണ്ടെങ്കിൽ മാത്രമേ ഞങ്ങൾ മുന്നോട്ട് പോവുകയുള്ളൂ. അതിൽ അധികാരവും പണവും ഉണ്ടാകണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾക്ക് സമാന ചിന്താഗതിയുള്ള, അതേപോലെ മോഡി ഒരു പിന്നാക്കക്കാരനാണ്, അദ്ദേഹം ഇംപ്ലിമെൻ്റ് ചെയ്യുന്ന കാര്യങ്ങൾ വളരെ നല്ലതാണ്. PM വിശ്വകർമ്മ യോജന പോലെയുള്ള സാധാരണക്കാരി കൈകൊണ്ട് വിലയെടുക്കുന്ന 22 ജാതി വിഭാഗങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു രീതി നല്ല ഭരണം കാഴ്ചവെക്കുന്ന NDA സപ്പോർട്ട് ചെയ്യാൻ ഞങ്ങൾ ആഗ്രഹിച്ചു. അതിൽ നിന്നാണ് നമ്മൾ ആ രീതിയിലേക്ക് ചിന്തിക്കാൻ തുടങ്ങിയത്. കേരളത്തിൽ ഇത്രയും പാർട്ടി ഉള്ളപ്പോൾ ഹിന്ദുസ്ഥാനി അവമോർച്ച സെക്യുലറിലെ അതിൻ്റെ പ്രസക്തി എന്താണ്? കേരളത്തിൽ ഇത്രയധികം പാർട്ടികൾ ഉണ്ടെങ്കിൽ തന്നെയും അടിസ്ഥാന തൊഴിലാളി വർഗത്തിനെയോ സാധാരണക്കാരനെയോ അംഗീകരിക്കുകയോ അവർക്ക് വേണ്ട കാര്യങ്ങൾ നൽകാനോ ഇവിടെയുള്ള രാഷ്ട്രീയ ഒരു രാഷ്ട്രീയ പാർട്ടിക്കാരും തയ്യാറല്ല. അതിലുദാഹരണമായി പറയുകയാണെങ്കിൽ നമ്മളുടെ രാഷ്ട്രശില്പിയായ അംബേദ്കർ നമ്മൾക്ക് വേണ്ടി ഈ ഭാരതത്തിന് വേണ്ടിയൊരു നിയമനിർമ്മാണം ഉണ്ടാക്കിയപ്പോൾ എഴുതി വച്ചിട്ടുണ്ട്, ഭാരതത്തിൽ ജനിച്ചു വീഴുന്ന ഓരോ കുട്ടിക്കും തുല്യനീതി അവസര സമത്വം നൽകണമെന്ന്. പക്ഷേ ഇവിടെ ഇതൊന്നും സാധാരണക്കാരുടെ അടിസ്ഥാന തൊഴിലാളി വർഗത്തിന് കിട്ടുന്നില്ല. അപ്പോൾ അത് കിട്ടണം, അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഈ രീതിയിൽ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തത്. ഓക്കെ. കേരളീയ രാഷ്ട്രീയത്തിൽ ഹിന്ദുസ്ഥാനി അവമോർച്ച മുന്നോട്ട് വയ്ക്കുന്ന ആശയം എന്താണ്?
അതിൽ ഒന്നാമതായി ഞങ്ങൾ പറയുന്നത് 84% വരുന്ന, ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, 84% വരുന്ന അടിസ്ഥാന തൊഴിലാളി വർഗത്തിനും പിന്നോക്കക്കാർക്കും ഒ ബി സിക്കാർക്കും ഭരണ പങ്കാളിത്തം ഉണ്ടാകുന്നില്ല, അതുപോലെ തുല്യ നീതി കിട്ടുന്നില്ല, അവസരങ്ങൾ വരുമ്പോൾ അവസര സമത്വം കിട്ടുന്നില്ല, അതുപോലെ തന്നെ 60 വയസ്സ് കഴിഞ്ഞ ഓരോ ഇന്ത്യൻ പൗരനും ഞങ്ങൾ വെക്കുന്ന ആശയം, ഞങ്ങൾ പറയുന്നത് 60 വയസ്സ് കഴിഞ്ഞവർക്ക് പെൻഷൻ കൊടുക്കണം. ഇവിടെ ഈ അടിസ്ഥാന തൊഴിലാളി വർഗങ്ങൾ ഒരു 10 വയസ്സ് തൊട്ട് ജോലി ചെയ്യാൻ തുടങ്ങിയാൽ ഒരു 70 അവന് ആരോഗ്യമുള്ള കാലത്തോളം അവൻ ജോലി ചെയ്യുന്നു. അപ്പം അവനാണ് ശരിക്ക് ഇവിടെ 60 വയസ്സ് കഴിഞ്ഞാൽ പെൻഷൻ കൊടുക്കേണ്ടത്. പാടത്ത് പണിയെടുക്കുന്ന സാധാരണക്കാരന് കാലത്ത് തൊട്ട് വൈകുന്നേരം വരെ പണിയെടുക്കുന്ന കർഷകനിവിടെ 10,000 രൂപ മാസം പെൻഷൻ കൊടുക്കണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. ഞങ്ങൾ വെക്കുന്ന ഒരു ആശയം അതാണ്. സാധാരണ, അതായത് ഗവൺമെൻറ് ജോലി കിട്ടുമ്പോൾ 20 വയസ്സിന് ശേഷം ഗവൺമെൻറ് ജോലി കിട്ടുന്ന ഒരാൾക്ക് ആ ജോലി 55 വയസ്സ് കഴിയുമ്പോൾ അവന് കിട്ടിയത് 5 ലക്ഷം, അതായത് 30,000 രൂപ മുതൽ 5 ലക്ഷം വരെ അവർക്ക് ശമ്പളം ഉണ്ടെങ്കിൽ അതിൻ്റെ റേഷ്യോ അനുസരിച്ച് പെൻഷനും കിട്ടുന്നു. അത് കഴിയുമ്പോൾ അദ്ദേഹം മരണപ്പെടുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് കുടുംബത്തിന് അവർ സുഖലോലുപരായി ജീവിക്കുന്നു. ഇവിടെ കാലത്ത് തൊട്ട് അന്തിയോളം പണിയെടുക്കുന്ന അടിസ്ഥാന തൊഴിലാളി വർഗത്തിന് യാതൊരു വിധത്തിലുള്ള കാര്യങ്ങളും ഈ ഇന്ന് ഇതുവരെ മാറി മാറി വന്ന ഗവൺമെൻറ്റുകൾ 77 വർഷമായി നമ്മൾക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ട് കൊടുത്തിട്ടില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നതും കാര്യങ്ങളും. ആശയം അതാണ്, സാധാരണക്കാരെ ഉയർത്തിക്കൊണ്ടുവരണം എന്നുള്ളതാണ് ഞങ്ങള്. സാധാരണക്കാരിൽ സാധാരണക്കാരെ ഭരണ തലത്തിൽ ഉയർത്തിക്കൊണ്ടുവരണം, ഇതാണ് ഞങ്ങൾ ലക്ഷ്യം വെക്കുന്നത്. അപ്പൊ ഈ ഗവൺമെന്റ് ജോലി ചെയ്യുന്നവർക്ക് കൊടുക്കുന്നത്, ലൈക്ക് ഈ പെൻഷൻ കൊടുക്കുന്നത് തെറ്റാണെന്നാണ് പറഞ്ഞത്? തെറ്റല്ല, അവർക്ക് കൊടുക്കും. അവരും ഈ ഭാരതത്തിലെ പൗരന്മാരാണ്. അതുപോലെ അവരെ തീറ്റിപ്പോറ്റുന്ന 84, അതായത് അടിസ്ഥാന തൊഴിലാളികളാണ്, നമ്മൾക്ക് പാടത്ത് പണിയെടുക്കുന്നവനാണ്, നമ്മൾക്ക് വേണ്ട അന്നങ്ങളും മറ്റു കാര്യങ്ങളും തരുന്നവനാണ്. ഇവർക്ക് കൊടുക്കുന്നത് പോലെ തുല്യ നീതി വേണം, അതാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. തുല്യ നീതി ഒരേ രീതി ആവണം അവർക്ക് കൊടുക്കുക. അതായത് 60 വയസ്സ് കഴിഞ്ഞാൽ എല്ലാവർക്കും മറ്റു വിദേശ രാജ്യങ്ങളിലുള്ളതുപോലെ 60 വയസ്സ് കഴിഞ്ഞാൽ 10,000 രൂപ പെൻഷൻ കൊടുക്കണം, അതാണ് ഞങ്ങൾ വെക്കുന്നത്. അപ്പോൾ കേരളത്തിലുള്ള നിലവിലുള്ള രാഷ്ട്രീയ സാഹചര്യത്തെ നിങ്ങൾ എങ്ങനെ വിലയിരുത്തുന്നു? നിലവിൽ കേരളത്തിലെ രാഷ്ട്രീയം പറയുകയാണെങ്കിൽ ഇപ്പോൾ ദിവ്യ, നമ്മളൊന്ന് നോക്കൂ, ദിവ്യ പോലീസിനെ അന്വേഷിച്ച് നടക്കുകയാണോ പോലീസ് ദിവ്യ അന്വേഷിച്ച് നടക്കുകയാണെന്ന് നമുക്കറിയില്ല. ഏറ്റവും രസകരമായ കാര്യം, ഇവിടെ എന്ത് ചെയ്താലും ഒരു വിഭാഗത്തിന് രാഷ്ട്രീയക്കാരോ പാർട്ടിക്കാരോ ഉണ്ടെങ്കിൽ അവർ പറയുന്നത് അവർ നിശ്ചയിക്കുന്നതാണ് ഇവിടുത്തെ നീതി. അവർ ഉദ്ദേശിക്കുന്ന കാര്യം നടത്തിക്കാൻ എത്രത്തോളം വളയാം. ഇന്ന് ശ്രദ്ധിച്ചോ, ഇന്ന് ദിവ്യ അപ്പീൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതായത് ജാമ്യം, മുൻകൂർ ജാമ്യം, അത് തള്ളി. പക്ഷെ ദിവ്യനെ തൊടാൻ പോലും ഇവിടുത്തെ പോലീസ് തയ്യാറല്ല. ഒരു വിഭാഗത്തിന് വേണ്ടി മാത്രം നിലകൊള്ളുന്ന രാഷ്ട്രീയ രീതി, അതിലുപരി ഇവിടെ വിദ്യാസമ്പന്നരായ ഒരുപാട് ചെറുപ്പക്കാരും മറ്റുള്ളവർ നിലകൊള്ളുമ്പോഴും പിൻവാതിൽ കൂടെ നിയമനം കൊടുക്കുന്നു. ഇപ്പോൾ നമ്മളുടെ യുവജനക്ഷേമ കമ്മീഷൻ ഉണ്ടായിരുന്നു, ആ കുട്ടി ഒരു പ്രബന്ധം പോലും അവതരിപ്പിക്കാതെ PhD കൊടുക്കുന്നു. ഇവിടെ പരീക്ഷ എഴുതാതെ ഇവിടെ ഡോക്ടറേറ്റ് കൊടുക്കുന്നു. പരീക്ഷ എഴുതാത്ത SFI ജയിക്കുന്നു, പഠിക്കുന്നു, അവന് ജോലി ഉണ്ടാകുന്നു. ഇപ്പം നമ്മളുടെ LLB ഇവിടെ മഹാരാജാസ് കോളേജ് ഇവിടെ അടുത്താണല്ലോ, അവിടെ പോലും +2 പാസ്സാകാത്ത ഒരാൾ കയറി അവൻ LLB പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഈ വ്യവസ്ഥിതി മാറണം, ഇടതായാലും വലതായാലും. ഉദ്ദേശിക്കുന്ന അവരുടെ ലക്ഷ്യം എന്താണ്? അവർക്ക് വേണ്ടി സ്വജന പക്ഷപാതം ചെയ്യണം, അവർക്ക് വേണ്ടി, അവരുടെ പാർട്ടിക്ക് വേണ്ടി. അവർ അധികാരത്തിൽ വരുമ്പോൾ പറഞ്ഞിരുന്നത് എന്താ, ഞങ്ങൾ തൊഴിലാളികളുടെ പാർട്ടിയാണ് ആണ്. എന്നാൽ ഇന്ന് കേരളത്തെ വിലയ്ക്ക് വാങ്ങാനുള്ള പണം ആ ബൂർഷ പാർട്ടിയുടെ കൂടിയുണ്ട്. ഈ ഇതിനെതിരെ ഇതൊരു മാറ്റം ഉണ്ടാകണം. ഇത് ഇടതായാലും വലതായാലും പണമുള്ളവ മാത്രമാണ് അധികാരത്തിൽ വരുന്നത്. പണമുള്ളവ മാത്രമാണ് ഇവിടെ ഭരിക്കപ്പെടുന്ന ഒരു വിഭാഗം. 84% വരുന്ന ദളിത് പിന്നാക്ക വിഭാഗങ്ങളെ ബാക്കി വരുന്ന 16% വരുന്ന വിഭാഗം അടക്കി ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ വ്യവസ്ഥിതി മാറണം.
ഈ വ്യവസ്ഥിതിക്കെതിരെയും ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യം, കാശുള്ളവൻ മാത്രം അധികാരത്തിൽ വന്നാൽ മതി, എൻ്റെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കുറേ ഗുണ്ടാസംഘങ്ങളും രാഷ്ട്രീയക്കാരും മാഫിയകളാണ് ഇന്ന് കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ വ്യവസ്ഥിതി മാറണം, ഇതാണ് ഞങ്ങൾ വയ്ക്കുന്നത്. ബി ജെ പി പോലെയുള്ളൊരു പാർട്ടി എന്തുകൊണ്ടാണ് അപ്പോൾ കേരളത്തിൽ ജയിക്കാത്തത്? ബി ജെ പി ജയിക്കാത്തതിൻ്റെ പ്രധാന കാരണം ബി ജെ പി സാധാരണക്കാർ, ഇപ്പം നമുക്ക് 77 വർഷമായി ഞാൻ പറഞ്ഞോളൂ നമുക്ക് അധികാരം കിട്ടിയിട്ട്, കഴിഞ്ഞ ഒരു 10 വർഷക്കാലമായിട്ടാണ് നമ്മളുടെ പ്രധാനമന്ത്രി ഒരു പിന്നോക്കക്കാരനാണ്. അതിനു മുമ്പ് നമ്മൾക്ക് ഇത്രയും വർഷങ്ങൾ നമ്മളെ ഭരിച്ചിട്ട് പോലും ഒരു പ്രസിഡൻ്റ്, നമുക്കൊരു പട്ടികജാതി എന്ന ഒരു രാം ഗോവിന്ദ് വന്നത് ബി ജെ പി അധികാരത്തിൽ വന്നതിന് ശേഷം. ഇന്നത്തെ നമ്മുടെ പ്രഥമ പൗരൻ അല്ലെങ്കിൽ പ്രഥമ പൗര മർമു പിന്നാക്കക്കാരിൽ ഒരു നമ്മളുടെ എസ് സി വിഭാഗത്തിന്, അതായത് ട്രൈബ് വിഭാഗമാണ്, പട്ടിക വർഗമാണ്, വർഗം വളരെ കുറവാണ് ഭാരതത്തിൽ. അതുപോലെ തന്നെ സാധാരണക്കാർക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ അവർ ഇംപ്ലിമെൻ്റ് ചെയ്യുന്നു, അത് ഇവിടുത്തെ ഇടത് വലത് മുന്നണികൾ അത് എത്തിക്കുന്നില്ല. അപ്പോൾ 75%, അതായത് പി എം വിശ്വകർമ്മ യോജന എന്ന് പറയുന്ന ഒരു പദ്ധതി 1 വർഷമായി ഇംപ്ലിമെൻ്റ് ചെയ്തിട്ട് കേരളത്തിൽ, ഞാൻ നേരത്തെ സൂചിപ്പിച്ച 22% ജാതി വിഭാഗങ്ങൾ, അത് മുടിവെട്ടുന്നവനും ചെരുപ്പ് കുത്തിയും ഇവർക്കൊക്കെ ഗവൺമെൻറ്, 1 ലക്ഷം രൂപ വെറും വാർഷികമായി 5%, അതായത് 1,05,000 രൂപ പലിശയ്ക്ക് പണം കൊടുക്കാൻ തയ്യാറായിട്ടും അവർക്ക് വേണ്ടി ഇവിടെ ക്യാമ്പുകൾ നടത്തിയിട്ടും ഇതൊക്കെ ചെയ്തിട്ട് പോലും ഗവർമെൻറ് ഈ പദ്ധതികളെ ഞെക്കി ഞെരുക്കി അവരുടെ ഉദ്യോഗസ്ഥരെ വെച്ച് നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ സാധാരണക്കാർ ഈ ജനങ്ങളിലേക്ക് ഇത് എത്തിക്കുന്നില്ല. ഇനി എത്തുകയാണെങ്കിൽ തന്നെ ഇവിടെ മത വർഗീയവാദികൾ ബി ജെ പി അധികാരത്തിൽ വന്നാൽ പ്രശ്നമാകുമോ എന്ന് പറഞ്ഞുകൊണ്ട്, ഇപ്പോൾ മുമ്പ് നമ്മൾ രാജേട്ടൻ ജയിച്ചതാണ് തിരുവനന്തപുരത്ത് മണ്ഡലത്തിൽ. 2ാം വട്ടം കുമ്മനം രാജശേഖരൻ സ്ഥാനാർത്ഥിയായപ്പോൾ 9 നിയോജകമണ്ഡലത്തിൽ 7 എണ്ണം എണ്ണിക്കഴിഞ്ഞപ്പോൾ ബി ജെ പി ആണ് മുൻതൂക്കം. പക്ഷേ 2 ന്യൂനപക്ഷങ്ങളുള്ള മറ്റു മണ്ഡലങ്ങൾ വന്ന് എണ്ണിക്കഴിഞ്ഞപ്പോൾ അവർ സംഘടിതമായി രാജേട്ടനെ അല്ലെ ബി ജെ പിയെ തോൽപ്പിക്കണം, കേരളത്തിൽ ഉണ്ടാകാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവശുദ്ധ കൂട്ടുകെട്ടുണ്ടാക്കുന്നു. അതാണ് ബി ജെ പി കേരളത്തിൽ അധികാരത്തിൽ വരാതിൻ്റെ കാരണം. December 15 നടത്തുന്ന നമ്മുടെ സംസ്ഥാന സമ്മേളനം, അതിൽ ആരൊക്കെയാണ് പങ്കെടുക്കുന്നത് എന്ന് പറയാം? ഹിന്ദുസ്ഥാനി ആവാം മോർച്ചയുടെ സ്ഥാപക നേതാവായ ഇപ്പോഴത്തെ കേന്ദ്ര MSME കേന്ദ്രമന്ത്രി നിതിൻ റാം മാഞ്ചിയും അതോടൊപ്പം തന്നെ ഹിന്ദുസ്ഥാൻ ആവാം മോർച്ചയുടെ അഖിലേന്ത്യാ പ്രസിഡൻ്റ് ഡോക്ടർ സന്തോഷ് കുമാർ സുമനും പിന്നെ കേന്ദ്ര വ്യവസായ ഉപദേഷ്ടാവായ രാംദാസ് പാണ്ഡ്യ ഇവരും 3 പേരാണ് പങ്കെടുക്കുന്നത്. അതോടൊപ്പം തന്നെ കേരളത്തിലെ 14 ജില്ലകളിലും 140 മണ്ഡലത്തിലുള്ള ഹിന്ദുസ്ഥാൻ അവാം മോർച്ചയുടെ മുഴുവൻ പ്രവർത്തകരും അമ്മമാരും കുട്ടികളും സഹോദരിമാരും എല്ലാവരും പാർട്ടി പരിപാടിയിൽ പങ്കെടുക്കും. നമ്മുടെ പാർട്ടി എന്ന് പറഞ്ഞാൽ താഴേക്കടയിലുള്ള വിഭാഗങ്ങൾ, അതായത് അടിസ്ഥാന തൊഴിലാളി വർഗങ്ങളെയും കർഷകരെയും SC ST OBC വിഭാഗങ്ങളെ ഉയർത്തിക്കൊണ്ടുവരുന്നതിന് വേണ്ടി മാത്രമാണ് നമ്മുടെ രാഷ്ട്രീയ പാർട്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ അവരാണ് ജോലി ചെയ്ത് മറ്റുള്ളവരെ തീറ്റുന്നതും പോറ്റുന്നതും ഈ അടിസ്ഥാന തൊഴിലാളി വർഗങ്ങളാണ്. ഈ അടിസ്ഥാന തൊഴിലാളി വർഗങ്ങളെ അധികാരത്തിലെത്തിക്കുന്നതിന് വേണ്ടി മാത്രമാണ് ഞാൻ എൻ്റെ ജീവിതം തന്നെ ഒഴിഞ്ഞു വെച്ച് രാഷ്ട്രീയ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. താങ്ക് യു സോ മച്ച്. വെൽക്കം.